അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബട്ടർ ചിക്കനാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 2 പച്ചമുളക്, 1 പത്തല്ലി നീരുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 തക്കാളി, 1 ക്യാരറ്റ്, 2 വലിയ നീരുള്ളി, കുറച്ച് മല്ലിയില, കുറച്ച് കസ്തൂരി മേത്തി 1 സ്പൂണ്. കസ്തൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഇത് ഉലുവയുടെ ഇല ഉണക്കി പിടിച്ചതാണ്. ഇത് എല്ലാം മാർജിൻ ഫ്രീയിൽ നിന്നും ലഭിക്കും. ഇത് കുറച്ച് കൊട്ട കാഷ്യൂ, ഇത് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. ഇത് ബട്ടർ, 1 പാക്ക് ബട്ടർ. ഇത് ഫ്രഷ് ക്രീം. ഇത് 1¼ kg kg ചിക്കനാണ്. ഇത് നമ്മൾക്ക് ഇനി ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും മിക്സിയിലിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഈ ക്യാരറ്റ് മുറിച്ച് കഷ്ണങ്ങളാക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാക്കിയതും അതിൻ്റെ കൂടെ 1 സ്പൂണ് ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് ബട്ടർ ഞാൻ 1/2 ഭാഗമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് നേരെ ഒരു ബട്ടറിൻ്റെ നേരെ പകുതി വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. എനിക്ക് ബട്ടറിൻ്റെ സ്മെല്ലൊന്നും അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ചേർക്കുന്നത്. ഇതിനെ നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ചിക്കൻ്റെ എല്ലാ വശത്തേക്കും ഈ ബട്ടറും നമ്മളിട്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തൊക്കെ നന്നായിട്ട് ഇതിലൊക്കെ മിക്സ് ചെയ്തിട്ട് വെക്കണം. ചിക്കനിലൊക്കെ, ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ നല്ലവണ്ണം ഇത് മിക്സാവണം. ഇത് നല്ല വണ്ണം മിക്സായതിന് ശേഷം 1/2 മണിക്കൂർ ഇതിനെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ പുറത്ത് തന്നെ എടുത്ത് വെക്കാം. ഇത് ഞാൻ ഇപ്പോൾ വേവിച്ചെടുക്കുന്ന ഇതാണ്, ക്യാരറ്റാണ്. ഇതിനെയും മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ക്യാഷും മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തു വെക്കണം. ക്യാഷും 1-20 മിനിറ്റ് മുൻപ് പച്ചവെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അത് പേസ്റ്റ് രൂപത്തിലായി വരും. ഇത് ഇവിടെ ഇപ്പോൾ ഞാൻ തക്കാളിയും നീരുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഈ 1 ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വീണ്ടും 1½ കഷ്ണം ബട്ടർ ചേർക്കാം. ഈ ഒരു വലിയ ബട്ടറിൽ നിന്ന്, മുഴുവായിട്ടുള്ള ബട്ടറിൽ നിന്ന് ഇത്രയും ഇപ്പോൾ ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ചിക്കനിലേക്കും ഇതിലേക്കുമായിട്ട് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും ചേർക്കാം. ഉള്ളിയും തക്കാളിയും നല്ലോണം തിന്നായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് കട്ടിയിൽ തന്നെ അരിഞ്ഞെടുക്കാം. ഇത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം, ഒന്ന് വഴുത്തിയതിന് ശേഷം ഇതിനെ മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുക്കാനാണ്. അതുകൊണ്ട് നല്ലോണം തിന്നായി അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ നമ്മൾ ഇവിടെ ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം കരിഞ്ഞ് ബ്രൗൺ കളറാവരുത്, കരിഞ്ഞ് പോകരുത്. കുറച്ച് ഒന്ന് വാടി വരുമ്പോൾ തന്നെ ഇത് മാറ്റണം. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ബട്ടർ ചിക്കൻ എല്ലാവരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇത് നല്ല രുചിയുണ്ട്, തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാനിപ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച
ചിക്കൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് വെന്ത് വരണം ചിക്കൻ. ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നേരത്തെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് പറയാൻ വിട്ടു പോയതാണ്. ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കണം. ഇത് ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക്, ഞാൻ ഇവിടെ ഇപ്പോൾ തക്കാളി ഉള്ളി ഒക്കെ ഒന്ന് വഴുന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിനെ അടുപ്പ് നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾക്ക് ജ്യൂസ് മെഷീനിലിട്ട് കട്ടയൊന്നും കൂടാതെ അടിച്ചെടുക്കണം. ഇത് വേവിച്ചെടുത്ത ക്യാരറ്റാണ്. ഇതിന് കൂടെ നല്ലവണ്ണം തണുത്തതിന് ശേഷം ക്യാരറ്റും ഉള്ളിയും തക്കാളിയും മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ അവിടെ വെന്ത് വരട്ടെ. നമ്മൾക്ക് ഇതൊന്ന് അടിച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് അരച്ചു വെച്ച ഉള്ളി, തക്കാളി, ക്യാരറ്റ് പേസ്റ്റ് ചേർക്കാം. ഇതിനെ അടിച്ചെടുക്കുമ്പോൾ ക്യാരറ്റിൽ തന്നെ ഉള്ള വെള്ളം ചേർത്താൽ മതി. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജ്യൂസ് മെഷീൻ ചുറ്റിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ലോണം ലൂസാവരുത് ഈ കറി. ഇതെല്ലാം നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പോ കുരുമുളകോ ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് കാഷ്യു പേസ്റ്റായി വെച്ചതാണ്, പേസ്റ്റാക്കി വെച്ചതാണിത്. ഇതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം. ഞാനിവിടെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. കാരണം എനിക്ക് ഇന്നലെ കടയിൽ പോയി ഫ്രഷ് ക്രീം കിട്ടിയിട്ടില്ല. അത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഫ്രഷ് ക്രീം ഞാൻ ചേർത്ത് കൊടുത്തതാണ് കുറച്ച്. അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. കുറച്ചൊരു ഒരു ഫ്രഷ് ക്രീമിൻ്റെ പകുതി ഭാഗമെങ്കിലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലവണ്ണം തിളക്കാനൊന്നും വെക്കരുത്. ഒന്ന് ചെറുതായിട്ട് തിളപൊട്ടി വരുമ്പോൾ തന്നെ അതിനെ തീ ഓഫ് ചെയ്യുക. ഞാൻ ഇവിടെ എടുത്തു വെച്ച കസ്തൂരി മേത്തി ഒന്ന് പൊടിച്ചതിന് ശേഷം, മറ്റേ കൈ വെച്ച് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇത് നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർത്ത് ഇതിൻ്റെ കളറ് ചേഞ്ച് ആക്കി എടുക്കാം. ഇതിൻ്റെ കളറൊരു ചുവപ്പ് കളറൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ നാച്ചുറൽ കളറ് മാത്രമാണ്, ഞാൻ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഈ ബട്ടർ ചിക്കൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.